നമ്മൾ കുറച്ച് പ്രയാസമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ദ സോലുബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് എ ജി സി എൽ സിൽവർ ക്ലോറൈഡീസ് 1.5 × 10⁻⁸ മോൾസ് പെർ ലിറ്റർ ദ ഹോൾ സ്ക്വയർ. എ ജി സി എല്ലിൻ്റെ നോർമൽ അക്വ സൊല്യൂഷനിലെ സോലുബിലിറ്റി പ്രോഡക്റ്റ് ഈസ് 1.5 × 10⁻³ മോൾസ് പെർ ലിറ്റർ ദ ഹോൾ സ്ക്വയർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് സോലുബിലിറ്റി ഇൻ 5 × 10⁻³ മോളാർ എൻ എ സി എൽ സൊല്യൂഷൻ. അതിൻ്റെ സോലുബിലിറ്റി നമ്മൾ 5 × 10⁻³ മോളാർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ അതിൻ്റെ സോലുബിലിറ്റി കണ്ടുപിടിക്കണം. ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? എ ജി സി എൽ എന്ന് പറയുന്ന ഒരു സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടിന്റെ കെ എസ് പി വാല്യൂ ഈസ് ഗിവൺ. ഇറ്റ് ഈസ് ഈക്വൾ ടു 1.5 × 10⁻⁸ മോൾസ് പെർ ലിറ്റർ ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ സോലബിലിറ്റി സാധാരണ നമുക്ക് എ ജി സി എൽ എന്ന് പറഞ്ഞാൽ ഒരു എ ബി ടൈപ്പ് സോൾട്ട് ആണ്. എ ബി ടൈപ്പ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റിയോണും ഒരു ആനയോണും ഉള്ള ഒരു സോൾട്ട്. ഇതിന്റെ സോലബിലിറ്റി പ്രോഡക്റ്റ് കെ എസ് പി ഈസ് ഈക്വൾ ടു നിങ്ങൾക്കറിയാം എസ് സ്ക്വയർ. അപ്പൊ ഇത് എ സി സി ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ എസ്. അക്വസ് മീഡിയത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ സോലബിലിറ്റി കണ്ടുപിടിക്കും. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10⁴ ഓർഡറിൽ വരും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സോലബിലിറ്റി ഇൻ 5 × 10⁻³ മോളാർ എൻ എ സി എൽ സൊല്യൂഷൻ. 5 × 10⁻³ മോളാർ എൻ എ സി എൽ സൊല്യൂഷന്റെ പ്രത്യേകത ദി സൊല്യൂഷൻ കണ്ടെയ്ൻസ് 5 × 10⁻³ മോളാർ സി എൽ മൈനസ് അയോൺസ്. ഇത് അയോണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 5 × 10⁻³ മോളാർ സി എൽ മൈനസ് അയോൺസ്. സി എൽ മൈനസ് അയോൺസ് മാത്രമല്ല ഇവിടെ എൻ എ പ്ലസ് അയോൺസും ഉണ്ടാവും. ഈ സി എൽ മൈനസ് അയോൺസിന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇത് ഇവിടുത്തെ കോമൺ അയോണാണ്. അപ്പോൾ കോമൺ അയോൺ ഇഫക്റ്റ് കൊണ്ട് തന്നെ സോലബിലിറ്റി പ്രോഡക്റ്റിനെ സോലബിലിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സൊല്യൂഷനിലെ സോലബിലിറ്റി എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കോമൺ അയോൺ ഉള്ള ഒരു സൊല്യൂഷനിൽ ഏതെങ്കിലും ഒരു സോൾട്ടിൻ്റെ നമ്മൾ സോലബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ആ സൊല്യൂഷനിലെ കോമൺ അയോൺ കോൺസെൻട്രേഷൻ. കോമൺ അയോൺ കോൺസെൻട്രേഷൻ ഇതാണ് സി എൽ മൈനസിൽ ആ സൊല്യൂഷനിൽ ആൾറെഡി ഉള്ള കോമൺ അയോൺ കോൺസെൻട്രേഷൻ ഇൻഡു എസ് ഇൻഡു അതിൻ്റെ സോലബിലിറ്റി. എ ജി സി എല്ലിൻ്റെ സോലബിലിറ്റി ഇൻ ദി സൊല്യൂഷൻ ഇസ് ടേക്കൺ ആസ് എസ്. കോമൺ അയോൺ കോൺസെൻട്രേഷൻ ഇൻഡു എസ് ആയിരിക്കും നമുക്ക് അതിൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റ്. നോക്കിവിടെ കോമൺ അയോൺ കോൺസെൻട്രേഷൻ 5 × 10⁻³ ഇൻഡു ഈ സൊല്യൂഷനിലെ എ ജി സി എല്ലിൻ്റെ സോലബിലിറ്റി ഇസ് എസ്. That is equal to the solubility product 1.5 × 10⁻⁸. Therefore, solubility of AgCl in this solution S is equal to 1.5 × 10⁻⁸ divided by 5 × 10⁻³. Now, 10⁻³, 10⁻⁸, cancelling with 10⁻⁵, remaining 1.5 divided by 5, that is 0.3. 0.3 × 10⁻⁵. That is equal to 3 × 10⁻⁶. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇങ്ങനെ കോമൺ അയോൺ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനിൽ ഒരു സോൾട്ടിൻ്റെ സോലബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് അതിന് കോമൺ അയോൺ കോൺസെൻട്രേഷന് ഇൻഡു എസ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൾ ടു കെ എസ് പി. നമുക്ക് ഇതുപോലെ ഒരു എ ബി ടൈപ്പ് സോൾട്ട്, എ ബി ടൈപ്പ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റയോണും ആനയോണും ചേർന്നുണ്ടാകുന്ന എ ജി സി എൽ, എ ജി ബി ആർ, എ ജി ഐ ഇതുപോലുള്ള എ ബി ടൈപ്പ് സോൾട്ടിൻ്റെ സോലബിലിറ്റി ഇൻ സൊല്യൂഷൻ ഹാവിങ് കോമൺ അയോൺ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ എളുപ്പ മെത്തേഡ് ഉപയോഗിക്കാവുന്നു.